എടാ, അതേപോലെ തന്നെ ഈ സമ്പസാറിനെതിരെയുള്ള ഒരു ആരോപണം ഇടയ്ക്ക് കേൾക്കാൻ ഇടയായി. അതായത് കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് തന്നെ ഏതോ 3-3.5 ലക്ഷം രൂപ സാലറി മേടിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒരു വിവാദം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നുന്നു ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോൾ കഴിഞ്ഞ 2014 2014 മത്സരിച്ചപ്പോൾ മാഡമായിരുന്നല്ലോ അതിന് ഏറ്റവും ഇതായിട്ട് ഉണ്ടായിരുന്ന ആൾ. അപ്പോൾ ആ അവസ്ഥയിൽ ഏകദേശം കാര്യങ്ങളെപ്പറ്റി അറിയാമല്ലോ. അപ്പോൾ ഇപ്പം കോവിഡ് കാലത്ത് അങ്ങനെ ഒരാൾ സർക്കാരിൻ്റെ പണം കൈപ്പറ്റുന്നു എന്നത് മാഡം എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത്? അങ്ങേയറ്റം ലജ്ജാകരമല്ലേ, അപമാനകരമല്ലേ? ഒന്നാമതായി തോറ്റ MBA പിടിച്ച് അംബാസഡർ ആക്കിയത് അങ്ങേയറ്റം തെറ്റ. അംബാസഡർ മീൻസ് ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ പ്രതിനിധിയായി വെച്ചതിനെയാണ്. അത് തന്നെ അപമാനകരമാണ്. ജനം ഇപ്പോൾ ഞാൻ ശ്രീ സമ്പത്തിനോട് മത്സരിച്ചപ്പോൾ ജനം പറഞ്ഞു സമ്പത്താണ് നല്ലത്, സമ്പത്ത് ജയിച്ചു. ഞാൻ സമ്പത്തിനെതിരെ ഒന്നിനും പോയില്ലല്ലോ. ഞാൻ ആ സമയത്ത് സമ്പത്തിന് ജയിച്ച സമ്പത്തിനേക്കാൾ സർക്കാർ പണം എങ്ങനെ കിട്ടാമെന്നും പറഞ്ഞ് സർക്കാരിൻ്റെ പേരൊന്നും വാങ്ങാൻ പോയില്ലല്ലോ. ജനം അംഗീകരിക്കുമ്പോൾ നമ്മൾ അംഗീകാരം ഏറ്റുവാങ്ങുക. ഇത് തോറ്റതിൻ്റെ അടുത്ത മാസം ഒരു ഇല്ലാത്ത തസ്തിക സൃഷ്ടിച്ച് ഡൽഹിയിൽ സർവ്വസന്നാഹമായിട്ട് ഭക്ഷണം, താമസം, ഓണററി ആനുകൂല്യങ്ങൾ, ശമ്പളം, സ്റ്റാഫ് എല്ലാം കൂടെ വാങ്ങിച്ച് പോയത് തന്നെ ഈ പാവപ്പെട്ട ആളുകൾക്ക്, രോഗികൾക്കൊന്ന് ചികിത്സാ സഹായം കൊടുക്കാൻ കഴിയാത്ത ഗവൺമെൻറ്റാണ് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം കോടിക്കണക്കിന് രൂപയാക്കി ഇങ്ങനെ ശ്രീ സമ്പത്തിന് ഒരു പ്ലേസ്മെൻറ്റ് കൊടുത്തത്. ഇനിയിപ്പോൾ അത് കിട്ടിയെന്നിരിക്കട്ടെ. അന്തസ്സുള്ള മനുഷ്യരെന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി പ്രവർത്തിക്കണം. കോവിഡ് കാലത്ത് ഫ്ലൈറ്റ് തുടങ്ങിയിട്ട് പോലും അദ്ദേഹം ഡൽഹി പോയിട്ടില്ലെന്ന വാർത്തകളെന്ന് മനസ്സിലായി. അങ്ങേയറ്റം അപമാനകരമാണ്. അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചു. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത ഈ സർക്കാരിൻ്റെ കാലത്ത് വിലയിരുത്തിയാൽ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്ക് കിട്ടണം പണം. പണസമ്പാദനത്തിനുള്ള മാർഗമായി സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഉപയോഗിക്കുകയാണ് മുഖ്യമന്ത്രി തൊട്ട് താഴോട്ടുള്ളവർ ചെയ്യുന്നത്. അത് പാർട്ടി സെക്രട്ടറിയുടെ കുടുംബാംഗങ്ങളാണ്. മയക്കുമരുന്ന് കേസിൽ പ്രതി, ശ്രീവിടന കേസിൽ പ്രതി, പണം ഇടപാട്, ഹവാല ഇടപാടൊക്കെ വരുമ്പം മർക്കാസും വന്നില്ല, അറബി ഇവിടെ വന്ന് പറഞ്ഞ് എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് വേണ്ടി ഡാറ്റ ഇടപാട് കൊടുക്കുന്നതായിട്ട് ആരോപണം, അങ്ങനെ എല്ലായിടത്തും. പിന്നെ അവരുടെ CPM അറിയപ്പെടുന്ന ഏതാണ്ട് എല്ലാ നേതാക്കന്മാരുടെയും മക്കളെയും ബന്ധുക്കളെയും മരുമക്കളെയും ഒക്കെ തന്നെ എല്ലാ സർക്കാർ വകുപ്പുകളിലും വലിയ വലിയ തസ്തികൾ, അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ വലിയ തസ്തികൾ കയറ്റിവിടുന്നു. ഇതൊക്കെയാണ് തീർച്ചയായും അതെ അങ്ങേയറ്റം പ്രതിഷേധമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശ്രീ മുരളീധരൻ സാറിന്റെ മറ്റേ സ്മിതാ മേനനുമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ലംഘനത്തെ പറ്റി ഉണ്ടായിരുന്നല്ലോ, അതിനെ പറ്റി എന്താണ് നടന്നത്? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ തുടക്കം മുതൽ ശ്രീ വി മുരളീധരന്റെ നിലപാട് സംശയാസ്പദമാണ്, ദുരൂഹതയുണ്ട്. അദ്ദേഹം പറയുന്നു, ആദ്യം പറഞ്ഞു ഇത് നയതന്ത്ര ബാഗേജ് അല്ല എന്ന് പറഞ്ഞു സ്വർണ്ണകള. അത് കഴിഞ്ഞിട്ട് പ്രോട്ടോകോൾ, കേന്ദ്രമന്ത്രി ഇങ്ങനെ പ്രോട്ടോകോൾ ലംഘനം നടത്താൻ പാടും? ആരാണ് സ്മിതാ മേനോൻ? അവർ BJP പ്രവർത്തിച്ച ഒരാളും കണ്ടിട്ടില്ല. പക്ഷേ അവരെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാക്കി. പിന്നെ കാണുന്നത് ഇവിടെ കേന്ദ്രമന്ത്രിമാർ അല്ലെ വിദേശ നയതന്ത്ര പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന ആ പരിപാടിയിൽ അവരിങ്ങനെ ഇരിക്കുക വേദിയിൽ. പിന്നീട് അദ്ദേഹം പറയുന്നു അത് എന്ത് പത്രപ്രവർത്തക എന്ന നിലയിലാണ് വരുന്നതെന്ന്. അക്രെഡിറ്റഡ് ആയിട്ട് അല്ലാത്ത ഒരാൾക്കും ഇല്ല, ഇവർ ആ മേഖലയിൽ ഒന്നുമില്ല. അതിന് ശ്രീ വി മുരളീധരനും BJP മറുപടി പറയേണ്ടതാണ്. ഈ പ്രോട്ടോകോൾ ലംഘനത്തിൽ ശ്രീ വി മുരളീധരൻ അക്ഷരാർത്ഥത്തിൽ രാജിവെക്കേണ്ടതാണ്.